എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ഏപ്രിലിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെമ്മീൻ കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രോൺസ് പീരയാണ്. പ്രോൺസ് പീരയ്ക്ക് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞപ്പൊടി, ഗ്രീൻ ചില്ലി, താളിപ്പിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി, കോക്കനട്ട് ഓയിലാണ്. സെയിം അളവിൽ തന്നെയാണ് പ്രോൺസും തേങ്ങ ചെറിയതും ചെറുള്ളി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ലേശം ജീരകമാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മള് പ്രോൺസ് പീര അല്ലെങ്കിൽ പ്രോൺസ് തോരൻ ഉണ്ടാക്കുന്നുള്ള വീഡിയോയിൽ കാണാം. അപ്പൊ പ്രോൺസ് പീരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്കൊരു 2 ഗ്രീൻ ചില്ലി 4 കട്ട് ചെയ്തതാണ്, ഒരല്പം ജീരകം, അല്പം മഞ്ഞപ്പൊടി. ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ആവരുത്, ഈ ഒരു ലെവലിൽ നമ്മളൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് റെഡ് ചില്ലി, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് അല്പം വെളുത്തുള്ളി, അല്പം ഇഞ്ചി, ഏകദേശം 1 ടീസ്പൂൺ ആണ്. ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിലൊരു ചെറിയ ഉള്ളി ഇടാം. ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് സോത്തേ വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിന് 2 ടീസ്പൂണാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി അതിലോട്ട് നമുക്ക് 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് പ്രോൺസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 3 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെള്ളമാണ് അല്പം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് പ്രോൺസിനും ഇതിന്നൊക്കെ വെള്ളം ഇറങ്ങും. അത് കാരണം കൊണ്ട് ഒരു അല്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രോൺസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് പ്രോൺസ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് പ്രോൺസൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങ ചതച്ച് വെച്ച് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രോൺസ് പീര റെഡിയാണ്. തേങ്ങ ഇട്ട് കൊടുത്തൊരു 1 മിനിറ്റ് ഒന്ന് നമുക്ക് ചെറിയൊരു തീയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് അല്പം കൂടി വെളിച്ചെണ്ണ, അല്പം കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് പീര റെഡിയാണ്. അതേപോലെ ഒരു മീൻ പീരയൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു പ്രോൺസിന്റെ ഒരു പീര റെഡിയാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.